വിദേശ പ്രസംഗത്തിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്ന ഹർജികൾ ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഏപ്രിൽ 23-ലേക്ക് മാറ്റിയ ഹർജികൾ ഇന്ന് പരിഗണിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സുപ്രീംകോടതിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നും കലാപത്തിന് ആഹ്വാനം ചെയ്തെന്നുമുള്ള പൊതുപ്രവർത്തകൻ ഹർഷ് മന്ദറിനെതിരായ ആരോപണങ്ങൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. സനകൻ വേണുഗോപാൽ വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. സനകൻ, ഈ കേസിൽ, ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ ചില നിലപാടുകൾ എടുത്തതിൻ്റെ പേരിൽ ഒരു ജഡ്ജി അർദ്ധരാത്രി സ്ഥലം മാറ്റപ്പെട്ടതിനൊക്കെ ശേഷം ഈ കേസ് ഇപ്പോൾ സുപ്രീംകോടതി കടന്ന് വീണ്ടും ഡൽഹി ഹൈക്കോടതി ശ്രദ്ധാകേന്ദ്രമാവുകയാണ് ഡൽഹിയിലെത്തുമ്പോൾ. ഇന്നെന്താണ് പ്രതീക്ഷിക്കുന്നത്? കോടതിയിൽ ഉയരാൻ പോകുന്ന വാദങ്ങൾ, പ്രതിവാദങ്ങൾ എന്തൊക്കെയായിരിക്കും? കോടതി ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ വാദം കേൾക്കുമോ? ഡെൻസിൽ ഒരു കാര്യമുണ്ട്. അതായത്, ഇന്ന് പാർലമെൻറ്റിനകത്ത് ഇത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പാർലമെൻറ്റിൽ 7 അംഗങ്ങളുടെ സസ്പെൻഷനിലേക്ക് അടക്കം എത്തിയത്. പാർലമെൻറ്റിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കോൺഗ്രസ് ഒരുങ്ങുന്നു എന്നുള്ളത് അല്പസമയം മുമ്പാണ് PB അനൂപ് റിപ്പോർട്ട് ചെയ്തത്. അതിനൊപ്പം ചേർത്ത് വെക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഏറെ നിർണായകമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരാൻ പോകുന്നത്. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് പരിഗണനയ്ക്ക് വരുന്ന ഈ കേസിൽ കേസെടുക്കണമെന്ന് FIR എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള നേതാക്കൾ എന്ന് പറയുന്നത് ഒന്ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയായിട്ടുള്ള അനുരാഗ് താക്കൂറാണ്, മറ്റൊന്ന് BJP MP ആയിട്ടുള്ള പർവേഷ് വർമ്മയാണ്. അതുപോലെ തന്നെ ആം ആദ്മിയിൽ നിന്ന് നേരത്തെ BJPയിലേക്ക് മാറിയ കപിൽ മിശ്രയാണ് ഒരു മറ്റൊരു നേതാവ്. അങ്ങനെ BJPയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജികളാണ് ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ പരിഗണനയ്ക്ക് വരുന്നത്. ഇന്ന് ഈ ഹർജികൾ പരിഗണനയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഈ ഹർജികളിൽ വാദം നടത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം വിശദമായിട്ടുള്ള വാദം നടത്തി എത്രയും വേഗം തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്നുള്ളതാണ് സുപ്രീംകോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം, അഥവാ സുപ്രീംകോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആവശ്യം. അതുകൊണ്ട് DN പട്ടേൽ അധ്യക്ഷനായിട്ടുള്ള, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഈ ഹർജികളിൽ ഇന്ന് തന്നെ വാദം കേൾക്കും. ഹർജികൾ നൽകിയിട്ടുള്ളത് ഈ കലാപത്തിൽ ഇരയായിട്ടുള്ളവരാണ്. അതിനൊപ്പം തന്നെ റിട്ടയേർഡ് ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം, അതുപോലെ തന്നെ SIT അന്വേഷണം വേണം തുടങ്ങിയ നിരവധി ഹർജികൾ ഇതിനനുബന്ധിച്ച് വന്നിട്ടുണ്ട്. ആ ഹർജികളിലും വാദം കേൾക്കണമെന്നുള്ളൊരു നിർദ്ദേശം സുപ്രീംകോടതി നൽകിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് തന്നെ ഹർജികളിൽ വാദം കേട്ട് ഒരു ഉത്തരവുണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നേരത്തെ ഡെൻസിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കാരണം അർദ്ധരാത്രി ജസ്റ്റിസ് മുരളീധർ ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച ഉത്തരവ് മരവിപ്പിച്ച് നിർത്തിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് April 23-ലേക്ക് ഈ കേസ് മാറ്റിവെച്ചത്. എന്നാൽ സുപ്രീംകോടതി അതിൽ അതൃപ്തി രേഖപ്പെടുത്തി ഇത്തരം വിഷയങ്ങളിൽ അടിയന്തരമായി തന്നെ പരിഗണിച്ച് തീർപ്പാക്കേണ്ട വിഷയങ്ങളാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേസുകൾ പരിഗണനയ്ക്ക് വരുന്നത്. സ്വാഭാവികമായും ഇതിൽ വരാൻ പോകുന്ന ഉത്തരവുകളും അതുപോലെ തന്നെ ഉത്തരവും പരാമർശങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അതിനൊപ്പം തന്നെയാണ് സുപ്രീംകോടതിയിൽ ഹർഷ്മർദ്ദ മന്ദറിൻ്റെ കേസ് വരുന്നത്. നേരത്തെ സുപ്രീംകോടതി ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിക്കെതിരെ ഹർഷ്മന്ദർ ചില പരാമർശങ്ങൾ നടത്തി. ആ പരാമർശങ്ങളിൽ വ്യക്തത വന്ന ശേഷം മാത്രം കേസ് പരിഗണിക്കുമെന്നാണ്, അദ്ദേഹത്തിൻ്റെ ആവശ്യം പരിഗണിക്കുമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ പിന്നീട് വന്ന വീഡിയോ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഹർഷ്മന്ദർ സുപ്രീംകോടതിക്കെതിരെ അല്ല, നേരിട്ടല്ല പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വളച്ചൊടിക്കപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങൾ ഒരുപക്ഷേ ഇന്ന് ഹർഷ്മന്ദർ സുപ്രീംകോടതിയിൽ അഭിഭാഷകൻ മുഖേന ഹാജരാക്കി ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം നേടിയെടുക്കാനുള്ള ശ്രമം ഇന്ന് കോടതിയിൽ നിന്ന് ഉണ്ടായേക്കും. ഡെൻസിൽ.